ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെ അനുഗ്രഹീതമായ നല്ല ദിവസം വീണ്ടും നമുക്ക് ദൈവം തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ സ്വർഗാതി അടങ്ങാത്തവനും താൻ മാത്രം അമർത്ഥതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലെങ്കിലും രണ്ടോ മൂന്നോ പേർ അവിടുത്തെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ സമാഗതനായി അനുഗ്രഹമരുളുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വചനം കേൾക്കാൻ താൽപ്പര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസവും എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരായ വചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കത്തോടെ ഈ ആത്മീക കൂട്ടായ്മയിൽ സ്നേഹത്തോടെ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കർത്തൃദാസന്മാർക്ക് ശുഭദിനമായിരിക്കട്ടെ ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും കൂടാതെ കർത്താവ് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് മനതാരിൽ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ വചന ധ്യാന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ സുന്ദരമായിരിക്കുന്ന ഒരു ആത്മീക ദൂത് ഈ നല്ല ദിവസത്തിൻ്റെ ഉണർവിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടി പങ്കുവയ്ക്കാൻ കൃപയിൽ ആശ്രയിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം ഉൽപ്പത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഞാൻ വായിക്കുന്നു അതിന് അവർ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഉടമ്പടി വാചകങ്ങൾ മുന്നോട്ട് തുടരുകയാണ് നമുക്കാവശ്യമായ വാക്കൊന്നുകൂടെ ആവർത്തിച്ചോട്ടെ അവർ യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു സംഭവം പഴയ നിയമത്തിൽ ഇസ്സഹാക്കിൻ്റെ ജീവിത ചരിത്രത്തിൽ കടക്കുന്ന ഭാഗമാണ് ഇസഹാക്കിനോട് ഇസഹാക്കും അബ്രഹാമും ഒക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ഥിരവാസമില്ലാത്ത യാത്രികരായിരുന്നല്ലോ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ട അബ്രാഹാമിൻ്റെ മക്കളും കൊച്ചുമക്കളും ജീവിതകാലം മുഴുവൻ പഥികരായിരുന്നു യാത്രികരായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ കൂടാരങ്ങൾ മാറി മാറി അടിച്ച് ദൈവത്തെ പ്രതീക്ഷിച്ച് വിശ്വാസ ജീവിതം നയിച്ചവരായിരുന്നു ഇസഹാക്കും അതുപോലെ തന്നെ ഇസഹാക്ക് ഒരു ദേശത്ത് പോയി പാർക്കുകയാണ് അവർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ വന്നു പാർക്കുന്നവർ വന്നു പാർക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്ത് നിന്ന് ചിലപ്പോൾ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടാൻ പാടാം വന്നു പാർക്കുന്ന സ്ഥലത്ത് പിടിക്കാനും അവിടെ അഭിപ്രായമുള്ളവരാകാനും അവിടെ അഭിമതരാകാനും ഒക്കെ ഇച്ചിരി സമയമെടുക്കും സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ഒറ്റപ്പെടുകയും ചെയ്യും ഷബ്രഹാമും ശ്രോഹാമൊക്കെ ചെന്ന സ്ഥലത്ത് ചെന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചാലുണ്ട് പക്ഷെ കുറേ കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് തള്ളപ്പെടുകയല്ല സ്വാഭാവികമായിട്ടും ആളുകളുടെ മുമ്പിൽ ആ പ്രാദേശിക തലത്തെ ജനത്തിൻ്റെ മുമ്പിൽ ജനപ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായമുള്ളവരും ശ്രദ്ധേയരും അബ്രഹാമിനോടൊക്കെ ആളുകൾ പറഞ്ഞത് നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവല്ലേ എന്നാണ് പറഞ്ഞത് പൊതുജനം അവരെ പലവട്ടം സഹായിച്ചത് കാണാൻ കഴിയുന്നു അപ്പോൾ തന്നെ മറുഭാഗത്ത് യുദ്ധങ്ങളും പ്രയാസങ്ങളും അവർക്കെതിരെ ഭയങ്കരമായിരിക്കുന്ന തന്ത്രങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇസഹാക്ക് അബ്രഹാമിൻ്റെ കാലശേഷം ഇസഹാക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ ഫലിസ്തരുടെ ദേശത്ത് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ് ഇസഹാക്ക് അബ്രഹാം കുഴിച്ചിരുന്ന കിണറുകൾ ഫെലിസ്തരസൂയ കൊണ്ട് നികത്തിക്കളഞ്ഞു അബ്രഹാമിന് നല്ല സ്വഭാവം ഉണ്ടായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിച്ചാൽ പ്രധാനമായിട്ട് അബ്രഹാം എവിടെയെങ്കിലും ചെന്ന് താമസിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യും ഒന്ന് ചെന്ന് താമസിക്കുന്നിടത്ത് ഒരു കിണർ കുഴിക്കും രണ്ട് ഒരു യാഗപീഠം പണിയും മൂന്ന് ഒരു കൂടാരം കൂടാരമടിക്കും ഇത് അബ്രഹാമിൻ്റെ ഒരു ശൈലിയായിരുന്നു അതിനെക്കുറിച്ച് പൊതുവിലൊരു തത്വവും ചിന്തയുമുണ്ട് ഒന്ന് വേണമെങ്കിൽ കേട്ടോ അതിങ്ങനെയാണ് കിണറ് ഇത് യാണൊരു യാത്രികനല്ലേ അയാളിപ്പോൾ പോയി മെനക്കെട്ട് കിണർ കുഴിക്കേണ്ട കാര്യമല്ല തന്നെയല്ല ആ നാട്ടിലെ കിണറുകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ പത്തടി താഴുമ്പോഴേക്കും വെള്ളം കിട്ടുന്നതല്ല അവിടുത്തെ കിണറുകളെല്ലാം വളരെ ആഴമുള്ളതാണ് വളരെ പാടാണ് കിണർ കുഴിക്കാൻ യന്ത്രവത്കൃതമല്ലാത്ത ആ യുഗത്തിൽ മാനുവലായിട്ട് വളരെ ആഴം അബ്രാ കർത്താവ യേശുക്രിസ്തു സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ പറയുന്നില്ലേ ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കോബിൻ്റെ കിണർ അവിടെ ഉണ്ട് ഇത് ഭയങ്കര ആഴമുള്ളതാണ് അപ്പോൾ ഭയങ്കര ആഴമുള്ള കിണറുകളാണ് ഉള്ളതല്ല അപ്പോൾ ആ കിണറ് കുഴിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യം അബ്രഹാമിനില്ല അബ്രാഹാമിന് വെള്ളം ആവശ്യമാണ് പക്ഷെ പൊതുവിൽ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ താൽക്കാലികമായിരിക്കുന്ന എന്തെങ്കിലും നിലവാരത്തിൽ എവിടെന്നെങ്കിലും പഞ്ചായത്തിൻ്റെ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് അങ്ങനെ നാളെ ഇന്നിവിടെയാണെങ്കിൽ നാളെ നാളെ മറ്റൊരു സ്ഥലത്തല്ലേ എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി ഇതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളുടെ അഭിമതം ഇതാണ് കിണർ പൊതുജനത്തിന് വേണ്ടിയിട്ട് അബ്രഹാം പോയി കഴിഞ്ഞാലും ആ കിണർ അവിടെ കിടക്കും ഒരു കിണർ എന്നൊക്കെ പറയുന്നത് അന്ന് വലിയ മുതൽക്കൂട്ടാണ് വെള്ളമില്ലാത്ത അല്ലെങ്കിൽ വെള്ളത്തിന് ക്ഷാമമുള്ള കാലം ദൂരത്തുനിന്ന് ശമരിയാസ്ത്രീയൊക്കെ വെള്ളം കോരാൻ വേണ്ടി വളരെ ദൂരത്തുനിന്ന് അല്ലേ ഈ ആടുമാടുകളൊക്കെ വളർത്തുന്നതിൻ്റെ പേരിൽ പഴയ നിയമത്തിലൊക്കെ പുറമോശയുടെ കാലത്തും അബ്രഹാമിൻ്റെ കാലത്തും ഇസ്ലഹാക്കിൻ്റെ കാലത്തൊക്കെ ഇതിനെയൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ആഴമുള്ള കിണറിൽ ഇറങ്ങിക്കോരുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയാണ് വെള്ളം ആവശ്യമാണ് അപ്പം അബ്രഹാമിൻ്റെ പൊതുവായ തത്വത്തിലൊന്നാണ് ചെല്ലുന്നിടത്തൊരു കിണർ കുഴിക്കുക അദ്ദേഹത്തിന് ആവശ്യമാണ് പോകാൻ നേരത്തത് മൂടിയിട്ട് പോലും അല്ല അതവിടെ കിടക്കും കാലകാലങ്ങളായി എന്തിനാ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് പ്രയോജനപ്പെടാൻ രണ്ടാമത്തത് അദ്ദേഹം യാഗപീഠം മണിയും എവിടെ ചെന്നാൽ ആ എന്തിനാ ദൈവത്തെ ആരാധിക്കാൻ മൂന്ന് അദ്ദേഹം ഒരു കൂടാര അടിക്കും അതെന്തിനാ അദ്ദേഹത്തിന് താമസിക്കാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുവായ തത്വം ഒരു സ്ഥലത്ത് ചെന്ന് താമസിച്ചാൽ ഒരു അദ്ദേഹത്തിന് മാത്രം സ്വാർത്ഥതയോടെ വളച്ച് കെട്ടി അതിനകത്ത് കിണറും കുത്തി ആർക്കും കൊടുക്കാതെ അതിനകത്ത് വീടും വെച്ച് അത് മുകളിലേക്കും മണത് താഴേക്കും മണത് ടൈലും മാറ്റി മാബിളും ഇട്ട് മുറി കൂട്ടി പിടിച്ച് ഫർണിച്ചറും മാറ്റി അങ്ങനെ അദ്ദേഹം കിട്ടുന്നതുകൊണ്ട് അങ്ങനെ തന്നെ സ്വാർത്ഥനായി ജീവിക്കുകയല്ലായിരുന്നു മൂന്ന് ഭാഗം ഒന്ന് തനിക്കൊരു കൂടാരം വേണം രണ്ട് ദൈവത്തിനൊരു യാഗപീഠം വേണം മൂന്ന് നാട്ടുകാർക്കൊരു കിണർ വേണം ജനത്തിന് പ്രയോജനമായിരിക്കണം ദൈവത്തിന് പ്രസാദമായിരിക്കണം തനിക്ക് തന്നെ ഒരു അനുഗ്രഹമായിരിക്കണം എത്ര നല്ല പാറ്റേൺ ചെന്ന് പാർക്കുന്നിടത്ത് എന്തെങ്കിലും ഊറ്റിയെടുക്കുക എന്നുള്ള മനോഭാവം മാത്രമല്ല നമ്മളെക്കുറിച്ച് പൊതുജനത്തിൻ്റെ മധ്യത്തിൽ ഒരു വലിയ അഭിമതം ഉണ്ടായിരിക്കണം ചെല്ലുന്നിടത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്തെങ്കിലും ഈ കാലഘട്ടത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നറിയാമോ എന്തെങ്കിലും പ്രയോജനം വരുന്ന കാലത്തേക്ക് രോഗവും പ്രയാസവും കഷ്ടവും ഒക്കെ ഒത്തിരി ഒത്തിരിയുള്ള കാലമല്ലേ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റും ഇടത്തോളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വെക്കുക പൊതുജനത്തിന് നാട്ടുകാർക്ക് ജാതി മത ഭേദമന്യേ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ വെള്ളമില്ലാത്തവർക്ക് ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റിയ പോലൊരു നല്ല കാര്യമാണ് നാല് പേര് കൂടി അപ്പോൾ അതൊരു ആളുകളുടെ ചിന്താഗതിക്ക് അത് മടക്കേണ്ടിയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടുകാരെ സഹായിക്കുകയും നാട്ടുകാരെ കൈത്താങ്കൽ കൊടുക്കുകയും മാത്രമല്ല ദൈവത്തെ മറക്കരുത് ആ കൂടെ ദൈവത്തിൻ്റെ കാര്യവും നോക്കണം ചില ആളുകൾ ദൈവത്തിൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്നതിൻ്റെ പേരിൽ കൂടാരമില്ല വീടുമില്ല മക്കളുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ പോകുന്നില്ല ഇത് മൂന്നും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എത്ര നല്ല പാറ്റേണ നോക്കി ദൈവത്തെ പ്രസാദിപ്പിക്കണം അവനവൻ്റെ കാര്യം നോക്കണം പൊതുജനത്തിൻ്റെ മധ്യത്തിൽ അഭിമതനായിരിക്കണം ഇത് മൂന്നും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന മാതൃക നല്ലൊരു മാതൃകയാണ് ആരുമായിട്ട് ബന്ധമില്ല ആർക്കും പത്ത് രൂപ ആർക്കൊരു ഗുണമില്ല ഒരു നാട്ടിൽ വന്ന് താമസിച്ചു ഇങ്ങനെ നാട്ടിലെല്ലാം വസ്തു ഒക്കെ മേടിച്ച് കൂട്ടുമ്പോൾ ആളുകൾക്ക് അസൂയ തോന്നും മറ്റുള്ളവർക്കും കൂടി വല്ലതും ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും ഓക്കെ ഞാൻ അതല്ല പറയാൻ വരുന്നത് പറയാൻ വരുന്ന പ്രധാനപ്പെട്ട കാര്യം അബ്രഹാം കുഴിച്ച കിണറുകൾ കിണർ എല്ലാ കാലത്തും ആവശ്യമാണ് അബ്രഹാം കുഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് മൂടുകയാണ് അതൊരു ഭയങ്കര അസൂഹാത്മക അല്ലേ കിണർ ആവശ്യമാണ് ആര് കുഴിച്ചാലെന്താ വെള്ളമല്ലേ ദൈവമല്ലേ വെള്ളം തരുന്നത് പക്ഷേ അബ്രഹാം കുഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ വാശിക്ക് ഫെലിസ്തിന് മൂടിക്കളഞ്ഞു ഇസഹാക്ക് അബ്രഹാമിൻ്റെ പുറകെ ആ പ്രദേശത്തൂടെ വീണ്ടും അബ്രഹാമിൻ്റെ കാലശേഷം യാത്ര ചെയ്യുമ്പോൾ അപ്പൻ കുഴിച്ച കിണറുകൾ ഫലിസ്ഥർ മൂടിയപ്പോൾ അത് വീണ്ടും നകത്തുകയാണ് അത് വീണ്ടും കുഴിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ പതിനാറാം വാക്യത്തിലേക്ക് അഭിമേലയ്ക്ക് ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകുകൊണ്ട് ഞങ്ങളെ വിട്ടു പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഇസഹാക്ക് അവിടെ വിട്ട് പുറപ്പെട്ടു ഗരാർദ താഴ്വരയിൽ കൂടെ കൂടാരം അടിച്ചു അവിടെ പാർത്തു എൻ്റെ പിതാവായി അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം വലിസ്ഥ നികുത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു തൻ്റെ പിതാവ് അവർക്ക് കിട്ടിയിരുന്ന പേര് തന്നെ ഇട്ടു ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താടവരിയിൽ കുഴിച്ച് നീരുറുകളൊരു കിണറ് കണ്ടു അപ്പോൾ ഗരാർദേശത്തിൻ്റെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരുടെ ശണ്ടയിട്ടു അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവർ ആ കിണറിന് എന്ന് പേർ വിളിച്ചു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടതുകൊണ്ട് അവർ അതിന് സി സിഗ്ന എന്ന് പേർ വിളിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവർ കിണർ കുഴിക്കുമ്പോഴെല്ലാം ഇവർ കൂടുമ്പോൾ ഇസഹാക്ക് കുഴിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഷണ്ടയിട്ട് അവർ പിടിച്ചെടുക്കുക അപ്പോഴെല്ലാം ഇസഹാക്ക് വഴക്കുണ്ടാക്കാതെ കേസിന് പോകാതെ പ്രതിസന്ധി ഉണ്ടാക്കാതെ തല്ലും വഴക്കും ഉണ്ടാക്കാതെ ആളക്കൂട്ടാതെ വിട്ടുകൊടുത്തു പാടാണ് ഇത്രയും കഷ്ടപ്പെട്ട് കിണർ കുഴിച്ചിട്ട് കിണർ തെളിച്ചെടുത്തിട്ട് തിരിച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നൊരു പാടാണ് എങ്കിലും വിട്ടുകൊടുത്തു ഇങ്ങോട്ട് മാറി വേറൊരു കിണർ ഒഴിച്ചു അതിനോട് ശണ്ടയിട്ടില്ല ഇട്ടില്ല അതിന് രഹബോധം എന്ന് പേരിട്ട് വന്ന് താഴെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് അവിടെ പറയുന്ന ഇരുപത്തി ആറ് മുതൽ വായിച്ചെങ്ങനെ പിടികിട്ടത്തുള്ളു അനന്തരം അഭിമലക്കും സ്നേഹിതനായ ഹഹൂസത്തും സേനാധിപതിയായ ഫീക്കയിലും ഖരാറിൽ നിന്ന് അവൻ്റെ അടുക്കള വന്നു ഇസഹാക്ക് അവനോട് നിങ്ങളെന്തിനെൻ്റെ അടുക്കൾ വരുന്നു നിങ്ങൾ എന്നെ ദോഷിച്ചു നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞതല്ലേ എന്ന് പറഞ്ഞു അതിനവർ പറയുകയാണ് യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അപ്പോൾ ഈ അഭിമേലേക്ക് പതിനാറാം വാക്യത്തിൽ ഇസഹാക്കിനോട് ഞങ്ങളുടെ ഇടയിൽ നീ ഭയങ്കര ബലവാനായതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോ എന്ന് പറഞ്ഞതാണ് ഗരാർ നിവാസികളെല്ലാം ഇവനെ ഉപദ്രവിച്ചതാണ് പക്ഷേ ആ സമയത്ത് വഴക്കുണ്ടാക്കാതെ പ്രശ്നമുണ്ടാക്കാതെ കേസിന് പോകാതെ ആളെ കൂട്ടാതെ അപഖ്യാതി പറഞ്ഞ് വരത്താതെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒന്നും അവരെക്കുറിച്ച് ചീത്തയൊന്നും പറഞ്ഞ് പരത്താതെ സംയമനപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പിടിച്ചു നിന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞ ഇവിടം വിട്ട് പോകാൻ പറഞ്ഞ അഭിമലയ്ക്കും കൂട്ടരും ഇസഹാക്കൻ്റെ ഒരു രാജാവും സേനാധിപതിയുന്ന് ഓർത്തോളണം അവർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ വിട്ടു പോകരുത് നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം നീ ഇവിടെ കിണർ കുഴിക്കുകയോ ഇവിടെ ആടുമാടുകൾക്ക് വേണ്ടിയിട്ട് കൂടാര ഉണ്ടാക്കുകയോ നീ നിനക്ക് കൂടാര ഉണ്ടാക്കോ എന്ത് വേണേലും ചെയ്തു അതിൻ്റെ കാരണം ഇപ്പം അവർ വന്നിട്ട് തിരിച്ച് വിളിക്കാൻ കാരണം ഇങ്ങനെ കാശ് അടിച്ചു മാറ്റാമെന്നും ഇങ്ങനെ ദാസന്മാർ നാട്ടിൽ മുഴുവൻ കിണർ കുഴിച്ചു തരുമെന്നും ഒന്നും പറഞ്ഞുകൊണ്ടല്ല പിന്നെ എന്നറിയാമോ ഒറ്റ വാക്ക് അവിടെ ഉപയോഗിക്കുക യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാൻ ഈ വാക്കിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ രണ്ടുമൂന്ന് ചിന്തകൾ ഒന്ന് യഹോവ കൂടെ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുമോ അപ്പനും മോനും കൂടി അടുത്തടുത്ത് നിൽക്കുന്നത് പോലെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റുമോ ദൈവം ഇസ്ഹാക്കം കൂടി നിൽക്കുന്നത് ഇവരെങ്ങനെ കണ്ടു സ്പഷ്ടമായി കണ്ടെന്നല്ലേ പറഞ്ഞു തോന്നുന്നല്ല സ്പഷ്ടമായി കണ്ടെന്നല്ലേ പറയുന്നത് എങ്ങനെ കാണാൻ പറ്റി മനുഷ്യൻ്റെ പൊതുവായ ചിന്ത പൊതുവിൽ നമ്മുടെ പശ്ചാത്തലത്തിലേക്കുള്ള ചിന്ത തൂണിലും തുരുമ്പിലും എല്ലാറ്റിലും ദൈവമുണ്ടെന്ന ഒരു ചിന്ത മറ്റൊന്ന് എല്ലാ മനുഷ്യനും ദൈവമാണെന്നും എല്ലാ മനുഷ്യരിലും ദൈവമുണ്ടെന്നും ഒരു ചിന്ത മറ്റൊന്നുണ്ട് അതിന് പറയുന്ന ചില ഇംഗ് ചില സംസ്കൃത ഫ്രെയ്സുകളൊക്കെ ഉണ്ട് ഞാനിവിടെ അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോർത്തൈ പൊതുവായ ചിന്ത ഇതാണ് എല്ലാവരിലും ദൈവമുണ്ട് എല്ലാവരും ദൈവമാണ് തൂണിലും തുരുമ്പിലും തൊടുന്നതിനും പിടിക്കുന്നതിനും ദൈവമുണ്ട് എന്ന് പറയുന്ന ആശയം വാസ്തവത്തിൽ അതൊന്നും അല്ല സത്യം എല്ലാവരുടെയും കൂടെ ദൈവം ഇല്ലെന്ന് ധനവൃത്താന്ത പുസ്തകത്തിലുണ്ട് രണ്ട് ധനവൃത്താന്തം ഇരുപത്തഞ്ചിൻ്റെ ഏഴ് വായിച്ചാൽ കാണാൻ കഴിയുന്നു ഇസ്രായേലിനോടുകൂടെ ദൈവമില്ല എല്ലാ എഫ്രാഹിമരോട് കൂടെയും ദൈവം ഇപ്പം എല്ലാവരുടെയും കൂടെയും ദൈവമില്ല ചിലരോടുകൂടെ ദൈവമുണ്ട് കണ്ണുകൊണ്ട് കാണുന്നതല്ല ഫോട്ടോ എടുത്താൽ കിട്ടുന്നതല്ല പിന്നെയോ ചിലക്കാർ പിടിച്ചു നിൽക്കാൻ മനസ്സുണ്ട് ഞാൻ എപ്പോഴും പറയുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയരഹസ്യം ഇരിക്കുന്നത് സഹിഷ്ണുതയ്ക്കകത്താണ് പൊട്ടിത്തെറിക്കാതെ ഉരുണ്ട് വീണ് താഴെ വീണ് തകരാതെ ചില്ലുപാത്രം തകരുന്നത് പോലെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ പ്രകോപനപരമായിട്ട് തകർന്നു വീഴാതെ പിന്നെ മാറിയിരുന്ന് അനുഭ അനുദിക്കാതെ പിന്നെ കയറി ശ്രമചോദിക്കേണ്ടി വരാതെ പിടിച്ചു നിൽക്കുന്ന മനസ്സിൻ്റെ ഉടമയായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിൽക്കാമെങ്കിൽ കുറെ കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ തെളിയും ഒന്ന് യഹോവാ നിന്നോട് കൂടെയുണ്ട് ഞങ്ങളത് കണ്ടു തള്ളിക്കളഞ്ഞ വീട്ടുകാർ കൊള്ളില്ലെന്ന് പറഞ്ഞവർ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടവർ നിന്നെക്കൊണ്ട് യാതൊരു ഗുണവും വരില്ല പോ എന്ന് പറഞ്ഞവർ നിനക്കെതിരെ പരാതി എഴുതിയവർ നിന്നെ അടർത്തി മാറ്റാൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചവർ ഇവർക്കെല്ലാം ബോധ്യമാകും ഉരുളയ്ക്കുപ്പേരി പോലെ നീങ്ങുമ്പോൾ എന്നാ കാണിച്ചതാണെന്ന് പറഞ്ഞ് കാന്താരിയും മുളക് പോലെ നമ്മളങ്ങോട്ട് എരിഞ്ഞു കത്തുമ്പോൾ സംഭവിക്കുന്നത് ദൈവവും നമ്മുടെ കൂടെ നിന്ന് പോകും എതിരാളി ശക്തരാണെങ്കിൽ അവസാനം നമ്മൾ തോറ്റു തുന്നം പാടും എന്നാൽ ദൈവത്തെ കൂടെ നിർത്താമെങ്കിൽ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നഷ്ടങ്ങളുടെ കഥ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുമ്പോൾ ഇതൊക്കെ മണ്ടത്തരല്ലേ എന്ന് പറഞ്ഞ ആളുകൾ നമ്മളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നയപരമായി നമ്മളെ ലോകപ്രകാരം ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വഴക്കിലേക്കും പ്രശ്നത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നാട്ടു നടപ്പ് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി കരുക്കൾ നമ്മുടെ കയ്യിൽ പിടിച്ചു തരുമ്പോൾ അവിടെ ഇസ്ഹാക്കിനെ ഓർക്കണേ അബ്രഹാമിനെ ഓർക്കണേ ആഴമുള്ള കിണറുകൾ വെട്ടിക്കുഴിച്ച് മോളിക്കൊണ്ടുവന്ന് വെള്ളം കണ്ടപ്പോൾ ഇത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ അവകാശം പിടിച്ചെടുക്കുമ്പോൾ അപ്പൻ്റെ സ്വത്ത് മൂടിക്കളഞ്ഞത് തെളിച്ചെടുക്കുമ്പോൾ അതിനുവേണ്ടി വേണ്ടി കൂടുമ്പോൾ നിൻ്റെ അവകാശത്തിനും സ്വത്തിനും വേണ്ടി മുറുകെ പിടിക്കുമ്പോൾ നിൻ്റെ ജീവൻ വെച്ച് ചൂതാട്ടം നടത്തുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് സ്തോത്രം ബാർഗേം നടക്കുമ്പോൾ എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായിട്ടെല്ലാം പ്രശ്നം നടക്കുമ്പോൾ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പോരാ ദൈവത്തെ നമ്മുടെ കൂടെ നിർത്താൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രതിജ്ഞാബദ്ധരായി നിന്നാൽ ഞാനൊരു ഉറപ്പ് തരാം കുറേ കഴിയുമ്പോൾ ഇറക്കി വിട്ടവനും ഇവിടെ നിന്ന് പോ നിന്നെക്കൊണ്ടൊരു പ്രയോജനം ഇല്ല നീ ഞങ്ങൾക്കൊരു ബാധയാണ് നീ ഒരു തലവേദനയാണ് എന്ന് പറഞ്ഞിറക്കി വിട്ടവർ കുറേ കഴിയുമ്പോൾ തേ വരുന്നു രണ്ടു മൂന്ന് പേര് അപ്പോൾ പറയാം അന്ന് നമ്മൾ അമ്മ പിരിഞ്ഞല്ലേ നമ്മൾ നമ്മളോട് ഞങ്ങൾ ഞാനൊരു അധികം പറ്റാന്നല്ലേ പറഞ്ഞത് അല്ലല്ലല്ല ഞങ്ങൾക്ക് മനസ്സിലായി നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് സ്പഷ്ടമായി കണ്ടിരിക്കുന്നു ഞാൻ ഉറപ്പ് പറയാം ദൈവം ഉണ്ട് നമ്മുടെ കൂടെ എന്ന് തെളിയിച്ച ചില താമസം കൊടുക്കും ചില സംയോജനപ്പെടണം ചില സഹിഷ്ണുത വേണം ചില ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ ചിലർക്ക് ഉറപ്പ് തരിക നിങ്ങൾ പിടിച്ചു നിൽക്കണേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എടുത്തിയാട്ടം നടത്തരുതേ കഷ്ടം വന്നാലും രോഗം വന്നാലും നഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും നമുക്കൊരു ദൈവമുണ്ട് നമ്മുടെ ദൈവം എങ്ങാണ്ടും ഇരിക്കുകയല്ല നമ്മുടെ ദൈവം ആരുടെയോ കൂടെ ഇരുന്നിട്ട് അവിടെ പോയിട്ട് ഷാജിപ്പാസിനെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് ഷാജിപ്പാസ്ട്രയെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചേക്കാ നല്ല കേട്ടോ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയിക്കണം പറ്റും നമ്മളെ കൊണ്ട് പറ്റും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് സ്പഷ്ടമായി കാണട്ടെ മറ്റുള്ളവർ കാണട്ടെ അതിനവസരം ഒരുക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇറക്കി വിട്ടവരും തള്ളിക്കളഞ്ഞവരും നിൻ്റെ നന്മ മൂടിക്കളഞ്ഞവരും നിന്റെ അടുക്കവരും എൻ്റെ ജീവിതം മണ്ണിട്ട് മൂടിയവനെ ദൈവം നിൻ്റെ അടുക്ക് കൊണ്ടുവരും പോരെ അതിൽ കൂടുതൽ ദൈവം വല്ലതും ചെയ്യണോ വന്നിട്ട് പറയും ബാ നമുക്കൊരുമിച്ച് ജീവിക്കാം നമുക്കൊരു ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാലം നമ്മുടെ മുമ്പിലുണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങടെ വചനത്തിനായി സ്തോത്രം ഒത്തിരി പേരെ ഒറ്റപ്പെടുത്തി ഒത്തിരി പേരുടെ ജീവിതത്തിൽ മണ്ണ് വാരിയിട്ടു ഓ കുടുംബത്തിനകത്ത് മണ്ണ് വാരിയിട്ടു ജീവിതത്തിൽ കല്ലുകടിച്ചു അടച്ചു ആർക്കും പ്രയോജനമില്ലാതെ വണ്ണം പിച്ച് ചീന്തി കളഞ്ഞു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ചിലരെ തിരിച്ചു കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് പോകുന്നൊരു കാലം വരും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സ്പഷ്ടമായി തെളിയും അന്ന് ഷണ്ട തീരും വഴക്ക് തീരും അടഞ്ഞ ഉറവകൾ തുറക്കും ഒരു ശുഭകാലം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകലങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ